വെൽക്കം ബാക്ക് ടു രജനാസ് അക്കാദമിക് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർസം ബി എ ഇംഗ്ലീഷിന്റെയും അതുപോലെ തന്നെ ഫോർസം ബി എ മലയാളത്തിന്റെയും കോംപ്ലിമെൻ്ററി പേപ്പറായ ജേണലിസ്റ്റിക് പ്രാക്ടീസിലെ ഒരു ടോപ്പിക് ആണ് ഇതുമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്തിരുന്നു അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അന്ന് നമ്മൾ ന്യൂസ് പേപ്പറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തത് ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂസ് പേപ്പർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ന്യൂസ് പേപ്പറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രൈമർലി ന്യൂസ് പേപ്പേഴ്സ് ആർ പ്രിന്റ് മീഡിയ ഈവൺ ദോ ഡിജിറ്റൽ ഏജ് ഓഫേഴ്സ് ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് ഇപ്പം നമുക്ക് സാങ്കേതികവിദ്യ വളരെയേറെ ആയ കാലാണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ന്യൂസ് പേപ്പറുകളും ഈ ന്യൂസ് പേപ്പറുകളും ധാരാളം ഉണ്ട് ആളുകൾ കുറച്ചും അതായത് ഈ ടീനേജേഴ്സ് അതുപോലെ തന്നെ യൂത്തും ഒക്കെ കൂടുതലായിട്ട് ഓൺലൈനിലാണ് പത്രങ്ങളൊക്കെ വായിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത്

ന്യൂസ് പേപ്പേഴ്സ് ന്യൂസ് പേപ്പറില് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാവും ന്യൂസ് വ്യൂസ് അഡ്വർടൈസ്മെന്റ് ന്യൂസുകള് അതുപോലെ തന്നെ വ്യൂസുകള് പിന്നെ അഡ്വർടൈസ്മെന്റുകൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കണ്ടന്റുകളാണ് ന്യൂസ് ഓഫ് ഓഫ് ദീസ് ന്യൂസ് ഓവർ ഷാഡോസ് ദ അതേഴ്സ് ബിക്കോസ് ന്യൂസ് പേപ്പേഴ്സ് ആർ പ്രൈമർലി മീൻ ഫോർ ദ ഡിസമിനേഷൻ ഓഫ് ന്യൂസ് ഓഫ് ദീസ് ന്യൂസ് ഓവർ ഷാഡോസ് ദ അതേഴ്സ് പ്രധാനമായും ന്യൂസ് തന്നെയാണ് കാണിക്കുക ബിക്കോസ് ദ ന്യൂസ് പേപ്പേഴ്സ് ആർ പ്രൈമർലി മീൻ ഫോർ ദ ഡെസിമിനേഷൻ ഓഫ് ന്യൂസ് ന്യൂസ് പേപ്പറിൽ പ്രധാനമായ ന്യൂസുകൾ എങ്ങനെയാണ് ഡെസിമിനേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് അതാ അതിനാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് അതിന് തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റെഗുലർ പിരിയോഡിസിറ്റി ന്യൂസ് പേപ്പേഴ്സ് മേ ബി പബ്ലിഷ് ഡെയിലി ഓർ വീക്ക്ലി ന്യൂസ് പേപ്പറുകൾ ഡെയിലിയോ അല്ലെങ്കിൽ വീക്ക്ലിയോ ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് പിരിയോഡിസിറ്റി മേ വേരി ബട്ട് റെഗുലാരിറ്റി ഷുഡ് ബി കെപ്റ്റ് പിരിയോഡിസിറ്റിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിലും റെഗുലറായിട്ട് റെഗുലറായിട്ട് ഇറക്കുകയാണെങ്കിൽ എന്തായാലും അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവും എവറി ന്യൂസ് പേപ്പർ കീപ്സ് എ പെർട്ടിക്കുലർ റെഗുലാരിറ്റി ഇൻ പബ്ലിക്കേഷൻ ഏത് ന്യൂസ് പേപ്പർ ആയാലും ശരി അതിന് കൃത്യമായിട്ടൊരു റെഗുലാരിറ്റി ഉണ്ടാവും പബ്ലിക്കേഷന് കൃത്യമായിട്ടൊരു റെഗുലാരിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ ഫ്യൂച്ചർ റെഫറൻസ് ഫെസിലിറ്റി എന്താണ് ഫ്യൂച്ചർ റഫറൻസ് ഫെസിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീങ് എ പ്രിന്റ് മീഡിയം ന്യൂസ് പേപ്പർ ക്യാൻ ബി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ യൂസ് ബീങ് എ പ്രിന്റ് മീഡിയം ഒരു പ്രിന്റ് മീഡിയം എന്ന നിലയ്ക്ക് ന്യൂസ് പേപ്പർ ക്യാൻ ബി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ യൂസ് ന്യൂസ് പേപ്പർ തീർച്ചയായും ഫ്യൂച്ചർ യൂസിന് വേണ്ടി കൂടി ഉള്ളതാണ് ദിസ് അച്ചീവിങ് എബിലിറ്റി മേക്ക് ന്യൂസ് പേപ്പേഴ്സ് വൺ ഓഫ് ദി മെയിൻ സോഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ന്യൂസ് പേപ്പറുകളെ തന്നെയാണ് അടുത്താണ് ചോയ്സ് ഓഫ് ദ ടൈം ഓഫ് യൂസ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അൺലൈക്ക് ടെലിവിഷൻ ആൻഡ് റേഡിയോ വി ക്യാൻ റീഡ് ന്യൂസ് പേപ്പേഴ്സ് അറ്റ് എനി ടൈം അതുപോലെ തന്നെ ടി വി ആയാലും ശരി അതുപോലെ തന്നെ റേഡിയോ ആയാലും ശരി അതിൽ ന്യൂസുകൾ വരുമ്പോൾ ഒരു കൃത്യം സമയമുണ്ട് ന്യൂസ് പേപ്പറാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും സം റീഡ് ഇൻ ദ മോർണിംഗ് വയൽ അതേഴ്സ് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ വർക്ക് ചിലർ രാവിലെ ആയിരിക്കും പേപ്പർ വായിക്കുക ചിലർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയിരിക്കും പേപ്പർ വായിക്കുക ദിസ് ഫെസിലിറ്റി ഇൻക്രീസ് ദ പോപ്പുലാരിറ്റി ഓഫ് ന്യൂസ് പേപ്പേഴ്സ് അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പറിന്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് വളരെയേറെ വർദ്ധിച്ച് വരികയാണ് ദ ലിറ്ററേറ്റ്സ് മീഡിയം ഇനി എന്താണ് അടുത്ത അതിൻ്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ലിറ്ററേറ്റ്സ് മീഡിയം അൺലൈക്ക് ടെലിവിഷൻ ആൻഡ് റേഡിയോ ന്യൂസ് പേപ്പർ ഡിമാൻഡ്സ് ലിറ്റററി ഫ്രം ദ പാർട്ട് ഓഫ് ദ ഓഡിയൻസ് ആ എഴുത്തും വായന അറിയുന്നവർക്ക് മാത്രമാണ് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റില്ല അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വായിക്കാനായിട്ട് പറ്റില്ല നേരെ മറിച്ച് ടി വിയും അതുപോലെ തന്നെ റേഡിയോ ആണെങ്കിൽ ഇപ്പം എഴുതാനും വായിക്കാനും അറിയാത്തവർക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ ഒരു അപര്യാപ്തത എന്ന് പറയുന്നത് പിന്നെ ലോ കോസ്റ്റ് കമ്പയർഡ് ടു അതർ മീഡിയ ന്യൂസ് പേപ്പർ ഈസ് എ കോസ്റ്റ് എഫക്റ്റീവ് മീഡിയം മറ്റ് മാധ്യമങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ന്യൂസ് പേപ്പറിന് വളരെ പണച്ചിലവ് കുറവാണ് വളരെ തുച്ഛം പൈസയ്ക്ക് കിട്ടാവുന്നാണത് പിന്നെ എനി ക്യാൻ എഫോർഡ് എ ന്യൂസ് പേപ്പർ ആസ് ടു നീഡ് ടു നോ ഹിഡൻ ചാർജസ് ഓർ അതർ അസസറീസ് ആ ന്യൂസ് പേപ്പറിന് അതുപോലെ തന്നെ മറ്റ് ചാർജുകളൊന്നും ഈടാക്കുന്നില്ല ഇലക്ട്രോണിക് മീഡിയ റീക്വേസ് പവർ സപ്ലൈ ന്യൂസ് മീഡിയ ഡിജിറ്റൽ ടെക്നോളജി ഇലക്ട്രോണിക് മീഡിയ ആവുമ്പോൾ കൃത്യമായിട്ടും പവർ സപ്ലൈ വേണം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഡിജിറ്റൽ ടെക്നോളജി ആവുമ്പോൾ നെറ്റൊക്കെ വേണം അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല ന്യൂസ് ന്യൂ മീഡിയയ്ക്കൊക്കെ അതുപോലെ തന്നെ നെറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നെറ്റ് നെറ്റില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല ന്യൂസ് പേപ്പറിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാനായിട്ട് സാധിക്കും അടുത്തത് മൾട്ടിപ്പിൾ യൂസേഴ്സ് മെനി റീഡേഴ്സ് ക്യാൻ റീഡ് എ കോപ്പി ഓഫ് ദ ന്യൂസ് പേപ്പർ സ്റ്റിമുലൻ്റെ എനിയസ് ഓർ സെപ്പറേറ്റ്ലി ആ അതുപോലെ തന്നെ ഒരു ഒരു ന്യൂസ് പേപ്പർ പല ആളുകൾക്ക് വായിക്കാൻ പറ്റും കാരണം പല പേജുകളുള്ളതുകൊണ്ട് പലർക്കും വായിക്കാൻ പറ്റും ഒരുമിച്ച് എടുത്തിട്ട് വായിക്കണം എന്നില്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും ടെക്സ്റ്റൽ മീഡിയം ടെക്സ്റ്റ് ഈസ് എ സോൾ ഓഫ് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിന് ആത്മാവ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ് ദോ ദേ ക്യാരി ഇമേജസ് ആൻഡ് ഗ്രാഫിക്സ് അതിൽ ധാരാളം ഇമേജസും ഗ്രാഫിക്സും ഒക്കെ അത് ക്യാരി ചെയ്യുന്നുണ്ട് അടുത്താണ് അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുമായി ബന്ധപ്പെടുന്ന ഒരു ടോപ്പിക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും ഗുഡ് ബൈ